ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി സദൃശ്യവാക്യം 20-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. ഇന്നത്തെ ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിന്റെ മുമ്പേ ഏറ്റവും ആകർഷണമായിരിക്കുന്ന വിഷയം ഈ പൊന്നും മുത്തുകളുമാണ്. അത് തിളങ്ങുമ്പോൾ അത് കണ്ട് ജനം അതിനെ പ്രാപിക്കുവാൻ വേണ്ടി ബദ്ധപ്പെടും, ഓടും. അവരുടെ ചിന്ത ഇത് കിട്ടിയാൽ, ഇത് നേടിയാൽ അവർക്ക് ജീവിതത്തിൽ സുഖമാണ്, അവർക്ക് സന്തോഷിക്കാൻ കഴിയും. കാരണം ഈ ലോകത്തിലെ മനുഷ്യന്റെ ചിന്ത സ്വന്തം സുഖമേ ഉള്ളൂ, സ്വന്തം ആഗ്രഹങ്ങളേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അവർക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അതേസമയം ഈ പൊന്നും മുത്തുകൾ ഉള്ള മനുഷ്യനോട് ചോദിച്ചാൽ ഇത്രയെല്ലാം കിട്ടിയെങ്കിലും നിങ്ങൾക്ക് സമാധാനമുണ്ടെന്ന് ചോദിച്ചാൽ അവർ മറുപടി എന്തുമായിരിക്കും പറയുന്നത്? അവർ നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ നിന്ന് എടുത്തോ, സമാധാനമൊന്ന് തരാമോ? ഇതെത്ര ഉണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെടത്തേ ഉള്ളൂ. പക്ഷേ ലൗകിക മനുഷ്യന് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർ ഇതിൻ്റെ പുറയിൽ ബദ്ധപ്പെടുക. ഇന്ന് രാവിലെ സമയം നമ്മൾ ഇതിനെ ഒന്ന് നോക്കിയാൽ ഈ പൊന്നും ഈ മുത്തും എന്തുവാ? ഈ ഭൂമിയിലെ മെറ്റലും കല്ലും മാത്രമല്ലയോ ഇത്? ഒരു ധാതുവും കല്ലും മാത്രമല്ലയോ? അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ ഭൂമിയിലെ ചപ്പും ചവറില്ലയോ ഇത്? ഇതിൻ്റെ പുറയല ലോകമോടുന്നത്. കാരണം അതിന് ഒരു തിളക്കമുണ്ട്. നമ്മൾ എത്ര ഇത് ശേഖരിച്ചാലും കൂട്ടിയാലും നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു ഭീഷണിയാ, ഒരു ത്രെട്ടാ. അതെങ്ങനെ? ഇതുള്ളോണ്ടില്ലയോ കള്ളൻ പുറേ വരുന്നത്? ഇത് കൂടുതൽ ഉള്ളവരെ ഇല്ലയോ ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്നത്? നമ്മുടെ അലോക്കക്കാരൻ നമ്മളെ കണ്ട് അസൂയപ്പെടുന്നതിൻ്റെ കാരണവും ഇതല്ലയോ? ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സുരക്ഷിതമായി ഇതിനെ കാക്കണ്ടായോ? ഇതിനെ ഇൻഷുർ ചെയ്യണ്ടായോ? ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി, ഏറ്റവും വലിയ ധനവാൻ പറയുന്നത് എന്തുവാ? ഒന്ന് ശ്രദ്ധിച്ചേ, പരിജ്ഞാനമുള്ള അധരങ്ങൾ വിലയേറിയ ആഭരണമാ. അതെന്താ അങ്ങനെ പറയുന്നത്? പരിജ്ഞാനമുള്ള അധരങ്ങൾ പറഞ്ഞാൽ അതിന് വിലയുമുണ്ട്, സൗന്ദര്യമുണ്ട്. ഈ മുത്തും പൊന്നിന് ഇല്ലാത്ത വിലയും സൗന്ദര്യം അതിനുണ്ട്. പക്ഷേ അതിൽ റിസ്ക് ഇല്ല. നമ്മൾ ആ തീരുമാനിക്കേണ്ടത് ഇത് രണ്ടിലും നമുക്ക് വേണ്ടിയത് ഏതാ? പൊന്നും മുത്താണോ അതോ പരിജ്ഞാനമുള്ള അധരങ്ങളാണോ? ഈ ലോകത്തിന് പരിജ്ഞാനമുണ്ട്. പക്ഷെ ഇവിടെ ദൈവാത്മാവ് പറയുന്ന പരിജ്ഞാനം ഈ ലൗകിക പരിജ്ഞാനമല്ല. നമുക്ക് സ്കൂളും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ജ്ഞാനമുള്ള മനുഷ്യർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്ന പരിജ്ഞാനമല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി യഹോവയെ ഭയപ്പെടുമ്പോഴാ സ്വർഗം തൻ്റെ പരിജ്ഞാനത്താൽ അനുഗ്രഹിക്കുന്നത്. ഈ സ്വർഗീയ പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ദൃഷ്ടിക്ക് തന്നെ വ്യത്യാസം വരും, ചിന്തയ്ക്ക് വ്യത്യാസം വരും, ജീവിതത്തിൻ്റെ സിദ്ധാന്തങ്ങൾക്ക് വ്യത്യാസം വരും, തീരുമാനങ്ങൾക്ക് വ്യത്യാസം വരും. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ ലോകത്തിന് ഒത്തിരി ജ്ഞാനമുണ്ട്.
ഏത് വിഷയങ്ങളാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് ക്ഷേത്രത്തിൻ്റെ കുറിച്ചാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ പരിജ്ഞാനം നമുക്ക് കിട്ടും. നമുക്കതിന് ശേഖരിച്ചിട്ട് മറ്റവരുടെ മുമ്പേ അത് പ്രദർശിപ്പിക്കാം, മറ്റവരുടെ സ്തുതി നമുക്ക് സ്വീകരിക്കാം. പക്ഷെ ഒരു ചോദ്യം വരുന്നത്, ഈ ലൗകിക ജ്ഞാനത്തിൽ എത്ര സത്യമുണ്ട്? ഇതെല്ലാം ശേഖരിച്ചാൽ എൻ്റെ വ്യക്തിത്വത്തിന് എത്ര പ്രയോജനമുണ്ട്? ലൗകിക ജ്ഞാനത്തിൽ സൃഷ്ടിതാവിന് ഒരു സ്ഥാനമില്ലല്ലോ. അവരുടെ ചിന്ത, അവരുടെ ജ്ഞാനം എങ്ങനത്തെയാ? മനുഷ്യൻ മൃഗത്തിൽ നിന്ന് വന്നതാ. അവരുടെ ജ്ഞാനത്തിലെല്ലാം മനുഷ്യൻ്റെ കഴിവിനെ കുറിച്ചുള്ള കാര്യങ്ങളേ ഉള്ളൂ. അതിൽ സത്യമില്ല. പരിജ്ഞാനത്തിൻ്റെ അതിരങ്ങൾ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ഭയപ്പെടുന്നവൻ പ്രാപിക്കുന്ന ആ പരിജ്ഞാനം മറ്റവർക്ക് അനുഗ്രഹമാണ്. ഈ ലോകത്തിൻ്റെ ധനത്തിൻ്റെ പുറകെ എത്ര ബന്ധപ്പെടുന്നുണ്ട്! അതിനെ ശേഖരിച്ചു കഴിയുമ്പോൾ അതിനെ കാക്കണം, സൂക്ഷിക്കണം, അല്ലെങ്കിൽ കള്ളൻ വന്ന് കൊണ്ടുപോകും. പക്ഷെ പരിജ്ഞാനത്തിൻ്റെ അതിരങ്ങൾ, അതിനെ നമ്മൾ സൂക്ഷിക്കുന്നത് എങ്ങനെ? അത് നമ്മുടെ നാവ് തുറന്ന് നമ്മൾ മറ്റവരോട് പകരുമ്പോൾ ഇല്ലയോ മറ്റവർക്ക് പ്രബോധനവും ആശ്വാസവും ശിക്ഷണവും പ്രോത്സാഹനവുമായി തീരുന്നത്, മറ്റവരുടെ ജീവിതത്തെ പണിയുവാനായി കഴിയുന്നത്? ഇന്ന് രാവിലെ നമ്മളൊന്ന് നമ്മളെ തന്നെ ചോദന ചെയ്യാം. മറ്റവർക്ക് അനുഗ്രഹമായി തീരുവാനുള്ള പരിജ്ഞാനം എൻ്റെ പക്കലുണ്ടോ? ലോകത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാൻ, അല്ലെ ലോകത്തിൻ്റെ ധനം പ്രാപിക്കാൻ മനുഷ്യൻ ബന്ധപ്പെടുന്ന പോലെ ഞാൻ ഈ ദൈവത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ കുറെ ബന്ധപ്പാടുണ്ട്. ആ ബന്ധപ്പാടേതാ? എനിക്ക് സമയം ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ മുമ്പെ ചെലവാക്കണം, സർവശക്തനോട് സംസാരിക്കുവാൻ സമയം ചെലവാക്കണം, ഒരു വിലയുള്ള മുത്ത് മനസ്സിലാക്കി അതിനെ തപ്പണം. വചനം പഠിപ്പിക്കുന്നവരുടെ മുമ്പേ നമ്മളെ തന്നെ സമർപ്പിക്കണം. എന്നാൽ മാത്രമേ സ്വർഗം, സ്വർഗീയ ജ്ഞാനത്താൽ നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. ഞാൻ വാ തുറന്ന് മറ്റവരോട് സംസാരിക്കുമ്പോൾ മറ്റവർക്ക് അതിനും അതുമായി പ്രയോജനമുണ്ടോ? നമ്മുടെ ഓരോ വാക്കുകൾക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ അളക്കാം. ക്രിസ്തു എങ്ങനെയാ സംസാരിച്ചത് ഒന്ന് ചിന്തിച്ചേ. മനുഷ്യനായി ഭൂമിയിൽ നടക്കുമ്പോൾ വെളിയിൽ കാണിക്കുവാൻ ധനമോ പൊന്നോ മുത്തുകളൊന്നുമില്ലെങ്കിലും വാ തുറക്കുമ്പോൾ സ്വർഗത്തിൻ്റെ തേജസ് ലോകം കണ്ടു. ഇന്ന് രാവിലെ സമയം നമുക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ വാ തുറക്കുമ്പോൾ ജനം നിന്റെ മഹത്വം കാണുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ അവസരത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ നിന്റെ സന്നിധിയിൽ സമയം ചെലവാക്കി നിന്നെ കൂടുതലായി അറിയുവാൻ, നിന്റെ അസ്വർഗീയ ജ്ഞാനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നവർ ആശ്വാസം പ്രാപിക്കുവാൻ ബലപ്പെടുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥ.